ഡ്രോൺ, നമ്മൾ ഡ്രോണിന്റെ അടി വരാണ് കേട്ടോ. ഡ്രോൺ മൂവ് ചെയ്ത് മാറിക്കോളും, കാരണം ഇവിടെ തട്ടാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ വരുമ്പോഴേക്കും ഡ്രോൺ. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ഡ്രോണാണ്. ഇതിന് മുമ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് E88, E99, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലുള്ള ഡ്രോൺസ് പരിചയപ്പെടുത്തി തന്നായിരുന്നു. ഏകദേശം നിങ്ങൾ DJI Air 2, Air 3 ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നൊരു ഡ്രോണാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് ആക്ച്വലി വരുന്നത് ബ്രഷ്ലെസ് മോട്ടറാണ്. ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ഈ രണ്ട് ബ്രഷുകളും തമ്മിൽ കോൺടാക്ട് ഉണ്ടാവില്ല. പിന്നെ അതുകൂടാണ്ട് ഡ്യുവൽ ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ പാൻ ടിൽറ്റ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യും ക്യാമറ. പിന്നെ അതുകൂടാണ്ട് ബ്രഷ്ലെസ് മോട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നാല് സൈഡിൽ നിങ്ങളിപ്പോൾ എവിടെയും ഈ ഡ്രോൺ തട്ടില്ല, സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. ഒപ്റ്റിക്കൽ ഫ്ലോ സ്റ്റെബിലൈസേഷൻ, അപ്പോൾ സ്റ്റേബിളായിട്ട് തന്നെ ഡ്രോൺ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾ ലോഞ്ച് ചെയ്യണത് അവിടെ തന്നെ നിങ്ങൾക്ക് ഇറക്കാനും സാധിക്കുന്നൊരു നല്ല ഒരു കിടിലൻ ഡ്രോണാണ്. അപ്പോൾ ഈ ഡ്രോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഡ്രോണിൻ്റെ ബോക്സ് നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതേ സ്പെഷ്യലി ഫോർ 14+ ആണ്. അപ്പോൾ 14 വയസ്സിന് മുകളിലോട്ടുള്ള അവർ മാത്രം ഇത് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇത് ഇതാണ് ഇതിൻ്റെ ഒരു പൗച്ച് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഡ്രോണുണ്ട്, പിന്നെ ഒരു പാക്കറ്റിൽ ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവും. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയിലെ പോലെ തന്നെ ബാറ്ററിയാണ്. അതിൽ തന്നെ നിങ്ങൾ നോർമൽ യൂണിവേഴ്സൽ കേബിൾ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് ലീഫ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ലീഫൊക്കെ റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ചാർജറിൻ്റെ കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇനി ഞാൻ ഡ്രോണിനെ പറ്റി പറഞ്ഞുതരാം. ബോക്സൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഈ ഡ്രോൺ ഫോൾഡബിൾ ഡ്രോണാണ്. അത്യാവശ്യം DJI നിങ്ങൾക്കറിയാലോ, അതേ മോഡൽ ഫോൾഡബിൾ ഡ്രോണാണ്. ഇതിൻ്റെ അത് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് മെറ്റൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മെറ്റൽ പാർട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം. ഇതാണ് ഇതിൻ്റെ മെറ്റൽ പാർട്ട്. നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കോപ്പറിൻ്റെ വയർ കാണാം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഡ്രോണാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ നോക്കി, ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് വർക്ക് ചെയ്യണ രീതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മുകളിൽ തന്നെ ബട്ടൺ ഉണ്ട്. പിന്നെ എവിടെയാണോ ഇത് നമുക്ക് ഫ്ലൈ ചെയ്യാൻ വെക്കേണ്ടത് അവിടെ വെക്കുക. പിന്നെ റിമോട്ട്, റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിമോട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു ക്ലിപ്പ് ഉണ്ട്, അത് നമ്മൾ ഇടണം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കിട്ടുന്നതാണ്, സെപ്പറേറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ഇത് രണ്ടിൻ്റെ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബാറ്ററി ഇടണം. 3 ബാറ്ററി ഇതിൻ്റെ ഉള്ളിലിടുക. ഓൺ ഓഫ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ഓൺ ഓഫ് ബട്ടണിൽ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രോൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കലി മൂവ്. ഓക്കെ, കണ്ടോ, അത്രയും ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ അടിയിൽ 2 റെഡ് ലൈറ്റ്, 2 ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്. ഒരു ആക്ച്വൽ നല്ല എക്സ്പെൻസീവ് ഡ്രോൺ എങ്ങനെയാണോ നിങ്ങൾ വരുന്നത് ആ സെയിം മോഡലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം ഫ്രണ്ടിലേക്ക് പിന്നെ മുകളിലേക്ക്. ഞാൻ നിങ്ങളെപ്പോഴും അപ്പോൾ പെയറായി എപ്പോഴും ഞാൻ നമ്മുടെ വീഡിയോസിൽ കാണിക്കാറുണ്ട്. അതിന്നും ഞാൻ നിങ്ങളതുപോലെ തന്നെ കാണിച്ചതുണ്ട്. പിന്നെ നിങ്ങൾ ഫ്ലൈയിങ് അറിയണ്ട്. പിന്നെ നിങ്ങൾ മുമ്പോട്ടാക്കാനെങ്കിൽ ഇത് ഫ്ലൈയിങ് ആവും. നോക്കിക്കോ, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾ കണ്ട, ശരിക്കും ഒരു ആക്ച്വൽ ഡ്രോണിൻ്റെ ഒരു ഫീൽ ഇത് തരും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പൊക്കുകയാണെങ്കിൽ കണ്ട, വളരെയധികം സ്റ്റേബിളായിട്ടുള്ള ഡ്രോണാണ്. ഞാൻ എൻ്റെ ജസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുത്തി ഇതണ്ട നിർത്തി കാണിച്ചു തരാം. ആക്ച്വലി സ്റ്റെബിലിറ്റി കിങ് ആണ് ഈ ഡ്രോൺ. നമ്മളിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു ഡ്രോണാണ്. ഇതിൻ്റെ അത് കുറച്ച് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എവിടെയും പോയി തട്ടില്ല വേണ്ട. ഞാനിപ്പോൾ ഡ്രോൺ ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഡ്രോൺ എവിടെയും പോയി തട്ടില്ല. ഇതിൻ്റെ ഓൾറെഡി വേണ്ട, ഓൾറെഡി നമ്മളടുത്ത് കൈ എവിടെയെങ്കിലും വരാണെങ്കിൽ കണ്ട ഡ്രോൺ തന്നെ താനെ മാറി മാറി പോവും. അതാണ് ഈ ഡ്രോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സാധാരണ ഡ്രോണുകളാണെങ്കിൽ ഈ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടാൻ സാധ്യതയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിങ്ങിൽ ടോയ് ഗ്രേഡിൽ വന്ന ഡ്രോണിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോണിൻ്റെ ഒരു സ്മൂത്ത്നെസ് എടുത്ത് പറയുന്ന സംഭവം തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 360 ഡിഗ്രി ഒക്കെ അടിക്കാം, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാവും. വളരെ ചെറിയൊരു സ്പേസിൽ, ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു സ്പേസിൽ തന്നെ ഈസിലി നിങ്ങൾക്ക് 360 ഒക്കെ ഉണ്ടാവും. ഞാൻ വളരെ ഈസിലി അടിക്കണം, നിങ്ങൾക്ക് കാണാം ഏത് ഡയറക്ഷനിലേക്കാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡയറക്ഷനിലേക്ക് അടിക്കാം. കണ്ട വളരെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ ഉണ്ടാ വളരെയധികം ഈസിലി നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഉണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ എവിടെ നിന്നാണോ നിങ്ങളിത് ഫ്ലൈ ചെയ്യുന്നത്,
അവിടെ തന്നെ നമുക്കിത് ഇറക്കാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു ബട്ടൺ നിങ്ങൾ കാണാം, അപ്സൈഡ് ഡൗൺ. ഇപ്പോൾ ആക്ച്വലി ഡ്രോൺ താഴ്ത്തിക്കണമെങ്കിൽ നിങ്ങളിവിടെ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യാനാണെങ്കിൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കലി പൊങ്ങി മേളിൽ സ്റ്റേബിളായിട്ട് വന്ന് നിൽക്കും. ഇവിടെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണ്ടില്ലെങ്കിൽ അത്രയും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ നാല് സൈഡിലും മെറ്റൽ പാർട്ടൊക്കെ വരുന്നുണ്ട്. മെറ്റൽ പ്ലാസ്റ്റിക് മിക്സാണ് ഈ ഡ്രോൺ. കേട്ടോ, നിങ്ങളിവിടെ ആണെങ്കിൽ കണ്ട ഡ്രോൺ വളരെയധികം സ്റ്റേബിളായിട്ടുള്ള ഡ്രോണാണ്. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ, ഇതിന് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പ്രൈസ് നമ്മളിട്ടിരിക്കുന്നത് 4,999 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഈ ഡ്രോൺ നമ്മൾ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഉള്ള ഡ്രോണിനെക്കാട്ടിയും ഫാർ ഫാർ ബെറ്റർ പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം നല്ല DJI പോലെ തന്നെ ഇരിക്കുന്ന ഡ്രോണാണിത്. അപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്ട്സൊക്കെ നമ്മളുടെ സ്റ്റോഴ്സിലൊക്കെ അവൈലബിളാണ്. നമ്മുടെ 3 സ്റ്റോഴ്സ് വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാല, പേട്ട, അതുപോലെ ഒബ്രോൺ മോൾ, സെൻട്രൽ സ്ക്വയർ മോളിലാണ് ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രോണൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.